Okay, dear children, look at the activity one. Did you enjoy the story, The Boy Who Drew Cats? If you were the young boy, how would you tell the story? In this story, we can see the narrator, that is kada parayunna aalu writer aanu. Appa writer boy boy ennu parantaanu parayunnathu. Pakshe in this question, the activity 1 il namukku parayunnathu boyude narration aanu. അതായത് യു മേ ബിഗിൻ ലൈക്ക് ദീസ് ഇവിടെ കണ്ടോ തുടങ്ങിയിരിക്കുന്നത് എങ്ങനെ ഐ വാസ് ദ യങ്സ്റ്റ് ചൈൽഡ് ഓഫ് എ പൂവർ ജപ്പാനീസ് ഫാമിലി ഐ ഹു ഇസ് ഐ ദ മെയിൻ ക്യാരക്ടർ ആ മെയിൻ ക്യാരക്ടർ തന്നെയാണ് ആർക്ക് പറഞ്ഞു കഥ പറഞ്ഞു കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ നരേഷനിലാണ് ഈ കഥ വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റോറി തുടങ്ങിയിരിക്കുന്നത് ആ റൈറ്ററുടെ പേരെന്തായിരുന്നു ആ അസാഗവ ടെക് സീറോ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു തേർഡ് പേഴ്സൺ നരേഷനിലാണ് അതായത് ഹീ വെച്ചിട്ടാണ് പക്ഷെ നമ്മൾ ഇതെന്താക്കി മാറ്റണം ഫസ്റ്റ് പേഴ്സൺ നരേഷൻ ആക്കണം അപ്പോൾ സ്റ്റോറി വളരെ സിമ്പിളാണ് കാരണം ഇതിൻ്റെ സമ്മറി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ എന്നുള്ളിടത്ത് അതായത് ബോ എന്നുള്ളിടത്തൊക്കെ ഐ ആക്കി മാറ്റുക അല്ലെങ്കിൽ ഇവിടെ ഹീ എന്നുള്ളിടത്തൊക്കെ ഐ ആക്കി മാറ്റുക ഹിം അല്ലെങ്കിൽ ഹിസ് എന്നുള്ളിടത്തൊക്കെ മീ മൈ എന്നൊക്കെ ആക്കി മാറ്റാം അതായത് ഫസ്റ്റ് പേഴ്സൺ നരേഷൻ ആക്കി മാറ്റുന്നതാണ് ഇവിടെ സ്റ്റോറി ആൻസർ ഞാൻ വിട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം ഇനി ഇവിടെ ആക്ടിവിറ്റി 2 ആണ് ഹൗ വാസ് ദ ഗോബ്ലിൻ റാറ്റ് കിൽഡ് എങ്ങനെയാണ് കൊന്നത് ദ ക്ലൈമാക്സ് ഓഫ് ദ സ്റ്റോറി എങ്ങനെയാണ് റാറ്റ് കിൽ ചെയ്യുന്നത് റൈറ്റ് ദി ഇവൻസ് ദാറ്റ് ലെഡ് ടു ദ ഡെത്ത് ഓഫ് ഗോബ്ലിൻ റാറ്റ് ടു കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൻ ബിലോ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട് എത്ര സ്റ്റെപ്പ് ഉണ്ട് അതിൽ 2, 4, 5 സ്റ്റെപ്സ് ആണ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗിവൺ യു എന്താണെന്നുള്ളത് എ ഗോബ്ലിൻ റാറ്റ് ഫ്രൈറ്റൻ ദ പ്രീച്ചസ് എവേ ആൻഡ് ടുക്ക് പൊസിഷൻ ഓഫ് ദ ടെമ്പിൾ അതായത് ആ കുട്ടി എവിടെ എത്തുന്നതാണ് വെൻറ്റ് ടു ദി ടെമ്പിൾ അനദർ വില്ലേജ് ആ വില്ലേജിലേക്ക് എത്തിയതിന് ശേഷമുള്ള സംഭവങ്ങൾ മുതൽ മാത്രമാണ് കൊടുക്കുന്നത് ഗോബ്ലിൻ റാറ്റ് ഫ്രൈറ്റൻഡി പേടിപ്പിച്ചിട്ട് അവിടുത്തെ എല്ലാ ആൾക്കാരൊക്കെ പോവുകയാണ് പ്രീസ്റ്റൊക്കെ രണ്ടാമത് എന്താണ് സംഭവിക്കുന്നത് അവിടേക്ക് ആരാ വരുന്നത് രണ്ടാമത് സ്റ്റെപ്പിൽ എഴുതേണ്ടത് ദ ബോയ് എൻറ്റേർഡ് ടു ദ ടെമ്പിൾ ആൻഡ് ഹി സോ ദ ബിഗ് വൈറ്റ് സ്ക്രീൻ ആൻഡ് ഡ്രൂ ദ പിക്ചേഴ്സ് ഓഫ് ക്യാറ്റ് ആണല്ലോ മൂന്നാമത്തെ എന്തായിരിക്കും വരിക രാത്രിയായപ്പോഴേക്കും ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ് ഫോർ സ്ലീപ്പിംഗ് അവൻ ഉറങ്ങാൻ ഒരു ക്യാബിനറ്റ് കിട്ടിക്കഴിഞ്ഞു ദെൻ ഹി വാസ് എ വേക്കൻ്റ് അവൻ ഉണരുന്ന എന്ത് കേട്ടിട്ടാണ് ബൈ ദ നോയ്സ് ഓഫ് ദി ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ് അല്ലേ ആ നിലവിളിയൊക്കെ കേട്ടിട്ടാണ് അതിന് ശേഷം ഹി സോ രാവിലെ എണീറ്റപ്പോൾ അവൻ കാണുന്നത് അൻ എനോമസ് ഗോബ്ലിൻ റാറ്റ് ബിഗർ ദൻ എ കൗ ഇസ് ലൈയിങ് ഡൗൺ ആൻഡ് ഡൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദി ഫ്ലോർ ദെൻ ഹി തോട്ട് ദാറ്റ് ഇറ്റ് വാസ് കിൽഡ് ബൈ ദി ക്യാറ്റ്സ് വിജി ഹാഡ് ഡ്രോൺ അതാണ് സ്റ്റോറിയുടെ ചുരുക്കം അതായത് ക്ലൈമാക്സ് മാത്രമാണ് ഇവിടെ എഴുതിയേക്കേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫ്ലോ ചാർട്ട് കാണാതെ പഠിക്കുകയും ചെയ്യാം ഓക്കെ